നമസ്കാരം ഓരോ നാടിനും അതിൻ്റെ പ്രത്യേകതകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളുണ്ട് ആ പ്രദേശത്തെ വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങൾ എന്നാൽ അത് മാത്രമല്ല ഓരോ ഇടങ്ങളിലും കാണുവാനുള്ളത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പുറമേക്കൊന്നും അറിയപ്പെടില്ലെങ്കിലും അതിശയിപ്പിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളുമായി നിൽക്കുന്ന കുറേയധികം ഇടങ്ങൾ ഓരോ കുഞ്ഞ് സ്ഥലത്തുമുണ്ട് സാധാരണ യാത്രകളിൽ കടന്നു വരാത്ത എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യാത്രകളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഇന്ത്യയിലെ മനോഹരമായ ചിലയിടങ്ങളെ നമുക്ക് പരിചയപ്പെടാം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള മനസ്സിലാക്കൽ പൂർണ്ണമായും കാണിച്ചു തരുന്ന ഇടങ്ങളിൽ ഒന്നാണ് രാജസ്ഥാനിലെ ജവായി അവധിക്കാല യാത്രകളിലേക്ക് മാറ്റിവെക്കുവാൻ സാധിക്കുന്ന ഇവിടം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന കേന്ദ്രം കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പുള്ളിപ്പുലികളെ ഇവിടുത്തെ ജവായി ലപ്പോർട്ട് ക്യാമ്പിൽ കാണാൻ സാധിക്കും സാഹസികമായി കാടിനുള്ളിൽ ടെൻ്റടിച്ച് താമസിക്കുവാനും കാടിന്റെ ശാന്തതയും വന്യതയും ഒരുപോലെ അറിയുവാനും ധൈര്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യാത്രകളിൽ ജവായിയെ ഉൾപ്പെടുത്താം ഉത്തരാഖണ്ഡിലെ ട്രക്കിംഗ് യാത്രകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ചോപ്ത മഞ്ഞുവീഴ്ച കാണുവാനായാണ് സാധാരണ ഇവിടെ ആളുകൾ എത്തുന്നത് ഇവിടുത്തെ പ്രത്യേകമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും കാരണം ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന ചോപ്തയെ വിളിക്കാറുണ്ട് പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും പൈൻമരക്കാടുകളും ജൈവ വൈവിധ്യവും ഇവിടെ ക്യാമറയിലാക്കുവാൻ പറ്റിയ തരത്തിലുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട് നിങ്ങളൊരു പ്രകൃത സ്നേഹിയാണെങ്കിൽ ഇനിയും ഇവിടം സന്ദർശിക്കാതിരിക്കരുത് സമുദ്ര നിരപ്പിൽ നിന്നും എണ്ണായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹേമി സഞ്ചാരികൾക്കിടയിൽ അധികമൊന്നും അറിയപ്പെടുന്ന ഒരിടമല്ല വിശ്വസിക്കാനാകാത്ത വിധത്തിൽ ഭംഗിയുള്ള ഭൂപ്രകൃതിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ആശ്രമങ്ങളാണ് അതിൽ ഏറ്റവും പ്രസിദ്ധം ഹെമിസ് മൊണാസ്ട്രിയാണ് ഹെമിസ് കൂടാതെ ഗോഡ്സാങ് ഗോംപ സ്റ്റാഗ്നാസ് ആശ്രമം ഹെമിസ് ദേശീയോദ്യാനം എന്നിവയാണ് ഇവിടെ കാണുവാനുള്ള മറ്റു കാഴ്ചകൾ ഹെമിസ് നാഷണൽ പാർക്കിൽ മാത്രം കാണാവുന്ന മഞ്ഞു പുള്ളിപ്പുലിയെ സന്ദർശിക്കുവാനുള്ള അവസരം കിട്ടിയാൽ അത് ഈ യാത്രയിലെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഗുജറാത്തിലെ വളരെ ചെറിയ നാടുകളിൽ ഒന്നാണെങ്കിലും പത്താൻ്റെ സാംസ്കാരിക വൈവിധ്യം മറ്റേത് നാടിനേക്കാളും വലതു തന്നെയാണ് മധ്യകാലഘട്ടത്തിൽ ആരംഭിച്ച നാടിന്റെ വളർച്ചയാണ് ഇന്ന് കാണുന്ന പത്താനെ രൂപപ്പെടുത്തിയത് പുരാതന നദിയായ സരസ്വതി നദിയുടെ തീരത്തായാണ് ഇവിടമുള്ളത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പ്രവേശനം നേടിയ റാണീക വാവിന്റെ ഭവനം കൂടിയാണ് പത്താൻ പുരാതനങ്ങളായ നിരവധി ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് പടാൻ ഒരു ആത്മീയ നഗരമാണ് അവരുടെ കുലദേവിയും അവരുടെ സാന്നിധ്യവുമാണ് പട്ടണത്തെ കേടുകൂടാതെയിരിക്കുകയും അതിലെ ജനങ്ങളെ സന്തോഷത്തോടെ വളരുകയും ചെയ്തതെന്ന് ശക്തമായി വിശ്വസിച്ചു വരുന്നു മധ്യകാലഘട്ടത്തിൽ അറുന്നൂറ്റി അൻപത് വർഷത്തോളം സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിരുന്ന പടാൻ ചരിത്രപരമായ ഒരുപാട് മൂല്യങ്ങളുള്ള നാടുകൂടിയാണ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ഗുജറാത്തിലെ ചമ്പാനർ നിങ്ങളെ പലതരത്തിലും അത്ഭുതപ്പെടുത്തും പാവഗഡ് കുന്നുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലക്ഷ്യസ്ഥാനത്തിന് പല പ്രത്യേകതകളുമുണ്ട് ചരിത്രത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ ആസ്വദിക്കുവാൻ നിരവധി കാര്യങ്ങളുമുണ്ട് കൂടാതെ നൂറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടരുന്ന ഒരേയൊരു ഇസ്ലാമിക മുകൾ നഗരം കൂടിയാണിത് കൂടാതെ ആ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ ആധികാരികമായ കാഴ്ചയും ഇവിടെ കാണാൻ സാധിക്കും എട്ടുമുതൽ പതിനാലാം വരെയുള്ള കോട്ടകൾ മസ്ജിദുകൾ സ്മാരകങ്ങൾ ശവകുടീരങ്ങൾ കമാനങ്ങൾ ക്ഷേത്രങ്ങൾ പടികിണറുകൾ കോട്ടകൾ എന്നിവയാൽ സമ്പന്നമായ ഒരു പൈതൃക സ്ഥലമാണ് ചെമ്പാനറും പാവഗഡും ചേർന്ന് സഞ്ചാരികൾക്കായി ഒരുക്കുന്നത് പ്രകൃതിയുടെ ഏറ്റവും മികച്ച കാഴ്ചകൾ പര്യവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സ്ഥലം കൂടിയാണ് ലുങ് ആൾക്കൂട്ടങ്ങളോ എന്നും എങ്ങും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വിനോദസഞ്ചാരികളോ ഇവിടെ ഇല്ല എന്നു തന്നെയാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന കാര്യം വിനോദസഞ്ചാരത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്ന ഇവിടം പക്ഷി നിരീക്ഷണത്തിന് പറ്റിയ സ്ഥലം കൂടിയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്